ഗുഡ് മോർണിംഗ് ടു ആൾ നമ്മൾ ഇക്കണോമിക്സ് ക്ലാസ്സിൽ രണ്ടാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ അദ്ധ്യായം തുടങ്ങിയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ സാറ് പറഞ്ഞായിരുന്നു ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം അവിടെ സാർ ഓർമ്മിക്കാൻ പറഞ്ഞു പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചൊരു ചെറിയ വിവരം നൽകി അത് സംബന്ധമായ കാര്യങ്ങളാണ് തുടർന്ന് വരുന്നത് തൽക്കാലം അവിടെ ഗോൾസ് പ്രധാനമായും നാലായി തരംതിരിച്ചു ഗ്രോത്ത്സ് മീൻസ് ഇക്കണോമിക് ഗ്രോത്ത്സ് സാമ്പത്തിക വളർച്ച മോഡേണൈസേഷൻ നവീകരണം അല്ലെങ്കിൽ ആധുനികവൽക്കരണം സെൽഫ് റിലയൻസ് സ്വ ആശ്രയം ആൻഡ് ഇക്വിറ്റി ഓർ ഇക്വാളിറ്റി സമത്വം സി ദ പോയിന്റ്സ് ഇത് വളരെ പ്രധാനപ്പെട്ട നാല് പോയിന്റുകളാണ് പരീക്ഷയ്ക്ക് നമുക്ക് കൃത്യമായും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് അവയിൽ ഗ്രോത്ത് വളരെ വിശദമായി പറഞ്ഞു തന്നു കേൾക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക രണ്ടാമത്തെ അധ്യായത്തിലെ എപ്പിസോഡ് മോഡേണൈസേഷൻ വരെ പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ പകുതി ഉത്തരം സാറ് നൽകിയായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടുന്നത് അതിൻ്റെ ബാക്കിയുള്ള രണ്ട് ലക്ഷ്യങ്ങൾ പഠിച്ച് മാറാം ചോദ്യം മനസ്സിലായി അതിൻ്റെ പ്രധാന പോയിന്റുകളും മനസ്സിലായി ആരും മറന്നുപോകരുത് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വ ആശ്രയം ഇക്വിറ്റി അല്ലെങ്കിൽ സമത്വം മൂന്നാമത്തെ ലക്ഷ്യമായ സെൽഫ് റിലയൻസ് ആണ് സാർ ഒന്ന് പഠിയില്ല ബോർഡിലുണ്ട് നോക്കുക സെൽഫ് റിലയൻസ് സ്വ ആശ്രയം സ്വന്തം കാലിൽ നിൽക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ സ്വ ആശ്രയം അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിലനിൽക്കുക ഈ രാജ്യം എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ് മറ്റുള്ളവരെ ആശ്രയിച്ച് രാജ്യം മുന്നോട്ടു പോകുന്ന അവസ്ഥ കുറയ്ക്കുക വീടുകളിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട് നിങ്ങളോട് കഴിയുമ്പോൾ പറയും പ്ലസ് വൺ ഒന്നും പറയത്തില്ല ഡിഗ്രി കഴിയുമ്പോൾ പറയും സ്വന്തം കാര്യങ്ങൾ നോക്കണം രക്ഷിതാക്കൾ പറയും പിന്നെ ഉപദേശിക്കും വലുതാവുമ്പോൾ ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങളോട് പറയും സ്വന്തം കാലിൽ നിൽക്കാൻ പറയും ഇങ്ങനെ പ്രയോഗങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടാവും സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് ആവശ്യമായ സാധന സേവനങ്ങൾ അല്ലെ കാര്യങ്ങൾ നിവർത്തിക്കുന്നതിന് പരിഹരിക്കുന്നതിന് വരുമാനം ഉണ്ടാക്കി ചെലവഴിച്ച് മുന്നോട്ട് പോവുക എന്നാണ് സിംപിളായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ഇവിടെ ഇതിൻ്റെ അർത്ഥം അത് തന്നെയാണ് സെൽഫ് റിലയൻസ് മീൻസ് റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ അസിസ്റ്റൻസ് വാക്കുകളറ അസിസ്റ്റൻസ് സഹായം ഫോറിൻസ് ഹെൽപ്പ് വിദേശ സഹായം ഒഴിവാക്കുക അസിസ്റ്റൻസ് എല്ലാവർക്കും അറിയാം നോക്കിയാൽ അസിസ്റ്റൻസ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നാണ് അതാണ് സ്വ ആശ്രയം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കാവശ്യമായ സാധന സേവനങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക ഇന്ന് പലതാണ് അവസ്ഥ അല്ല അവ രാജ്യത്തിന് നമുക്ക് ആവശ്യമായ ഏതെല്ലാം സാധന സേവനങ്ങൾ ആവശ്യമുണ്ടോ അക്കാര്യത്തിലും നയം നാം സ്വയം പര്യാപ്തത നേടുക സെൽഫ് സഫീഷ്യൻ്റ് ആകുക സ്വ ആശ്രയം വേറെ ആരെയും ആശ്രയിച്ച് സ്വന്തം കാലിൽ നമുക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങളും സേവന മേഖലയിലുള്ള കാര്യങ്ങളും എല്ലാം മറ്റുള്ളവനെ ആശ്രയിക്കുന്ന ഒരു പ്രവണത കുറച്ച് കൊണ്ടുവരിക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് റെഡ്യൂസിംഗ് ദ ഡിഗ്രി ഓഫ് ഡിപെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് സാർ പറയുന്നത് സാധന സേവനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവയുടെ ഉൽപാദനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന്റെ നിലവാരം നില കുറയ്ക്കുക അത് കുറച്ചു കൊണ്ടുവരിക ദറ്റ് ഈസ് സെൽഫ് റിലയൻസ് ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച ഈ പ്രയോഗം ഈ വാക്ക് പറയാത്ത രാജ്യത്ത് ഒരു നേതാവും ഇല്ല സെൽഫ് റിലയൻസ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഈ രാജ്യത്തിനുണ്ടാകുക ഒരു വ്യക്തികൾക്കും ഉണ്ടാകുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണ സഹിതം അപ്പൊ ഏതിലൊക്കെയാണ് നാം സ്വാശ്രയം കൈവരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എല്ലാ മേഖലകളിലും പിന്നെ ആൾ ഫീൽഡ്സ് എല്ലാ രംഗങ്ങളിലും ഫീൽഡ് എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം നമ്മൾ നമ്മളതിൻ്റെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കണം ഇന്ന് ഇന്ത്യ പറയുന്നത് അതിവേഗം വളരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നാം മാത്രമല്ല പറയുന്നത് ചൈന ജപ്പാൻ റഷ്യ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അയൽവാസികൾ പറയില്ല ചൈനയും പാകിസ്ഥാനും പറയത്തില്ല നല്ല സൗഹൃദത്തിലായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഇപ്പം പറയുന്നുമില്ല നമ്മുടെ അതിവേഗം വളരുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ടായിരം രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിലേക്ക് സാറ് പോവുകയാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഏപ്രില് അതിർത്തിയിൽ ചെറിയ സംഘർഷം ചൈന തുടങ്ങി വെച്ചു അത് ഈ കൊറോണ കാലയളവിൽ അവൻ അത് വളരെ വ്യാപിപ്പിച്ചു ശക്തമായ നിലപാടുകൾ ഇന്ത്യ മഹാരാജ്യം കൈക്കൊണ്ടു പത്രമെടുത്ത അതേ ഉള്ളു വാർത്ത ചാനലുകളിലും പത്രമാധ്യമങ്ങളും ഇതൊക്കെ ഉള്ള കറി നമുക്ക് ചിലപ്പോൾ പേടി തോന്നും ഇപ്പോൾ അടി നടക്കും മീൻസ് യുദ്ധം നടക്കുമോ ചൈനയായിട്ട് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു ഭാരത നിർമ്മാണ ഇങ്ങനെ കുറേ പദ്ധതികൾ ഈ റേഡിയോയിലും ടി വിയിലും പത്രത്തിലും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ത്യ ചൈനയ്ക്കെതിരെ കടുത്ത നടപടിയെടുത്തു ഇപ്പോൾ പലർക്കും അറിയാം പബ്ജി എന്ന് പറയുന്ന ഒരു ആപ്പ് എല്ലാരുടെയും ജീവിതം ചെറുതും വലുതുമായിട്ടുള്ള യുവാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം ഒരു പരിധി വരെ നശിപ്പിക്കുന്ന ആ ഒരു കളി എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല എൻ്റെ വീട്ടിലും അടുത്ത കാലം വരെ അത് കളിച്ചുകൊണ്ട് സമയം പോകാൻ വേണ്ടി കളിച്ചു എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല പബ്ജി ഇനോ വെരി വേൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അറിയാം അങ്ങനെ നൂറ്റി എഴുപതും നൂറ്റി പത്ത് അങ്ങനെ ഒരു ഇരുന്നൂറ് ആപ്പുകൾ ടിക്ടോക്ക് എല്ലാവർക്കും ടിക്ടോക്ക് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അറിയാലോ ചോദിച്ചു നോക്കാം വീട്ടിലെ ബ്രദേഴ്സിനോടോ വീട്ടിലെ വീട്ടുകാരോട് ചോദിക്കുക ടിക്ടോക്ക് പബ്ജി തുടങ്ങിയ നമുക്ക് ഏറ്റവും നമ്മളെ കൊണ്ടിരുന്ന നമ്മൾ പണം കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ആപ്പുകളെല്ലാം ഇന്ത്യ നിരോധിച്ചു ഇന്ത്യയിൽ എന്നിട്ട് ഇന്ത്യയിലുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ അപ്പോൾ നമുക്ക് വലിയ മാർഗമുള്ളൂ വളരെ ആകർഷണീയമായെന്ന് പറഞ്ഞ് ഞങ്ങൾ ചൈനയുടെ എല്ലാ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും കാറുകളും സ്പെയർ പാർട്സുകളും നമുക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട് ഏതൊരു മാർക്കറ്റിൽ ചെന്നാലും ഏതൊരു ഷോറൂമിൽ കയറിയാലും ചൈനയുടെ സാധനമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊതുകിനെ കൊല്ലുന്ന ഒരു ബാറ്റ് ബാറ്റുണ്ടല്ലോ എനിക്കറിയാം അത് വാങ്ങിപ്പിച്ചു നോക്കുക മെയ്ഡ് ഇൻ ചൈന ചൈനയുടെ സാധനങ്ങൾ ഏറ്റവും നിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഈ രാജ്യത്ത് വിറ്റഴിച്ച് അവൻ ഞങ്ങളെ ഇന്ത്യയുടെ പണം കോടിക്കണക്കിന് ഡോളർ ഈ രാജ്യത്തെ പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ പത്തമ്പത് അറുപത് കൊല്ലമായി അപ്പോൾ അതിന് ഒരു അറുതി വരുത്താൻ തീരുമാനിച്ചത് ഇന്ത്യയോട് അദ്ദേഹം ചൈന എന്ന മഹാരാജ്യം കാണിച്ച ഒരു അതിർത്തി എന്നാൽ ശരി നമ്മുടെ രാജ്യത്തും ഞൻ്റെ ഒരു സാധനവും നമുക്ക് വേണ്ട എന്ന തീരുമാനങ്ങൾ എടുക്കാൻ കടുത്ത നിലപാടുകൾ എടുത്തു വരുന്നു രാജ്യം എന്തിനാ സ്വാശ്രയമാണ് ഉദ്ദേശിക്കുന്നത് നിന്റെ നിന്റെ ഒരു സാധനം വേണ്ട ഇവിടെ അത് തുടങ്ങാനുള്ള സംരംഭങ്ങൾക്ക് വേണ്ട വായ്പകൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റ് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും അതിന് തയ്യാറായി കഴിഞ്ഞു അവനെ ആശ്രയിക്കേണ്ട മീൻസ് സെൽഫ് റിലയൻസ് അത്രയേ ഉള്ളൂ ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പം ഏതൊക്കെ കാര്യത്തിലാണ് നാം എല്ലാ മേഖല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ കാര്യത്തിലാണ് പ്രധാനമായും സ്പേസ് ടെക്നോളജി സ്പേയ്സ് ടെക്നോളജി അറിയാം ഇന്ന് നമ്മളെ ഒരു സ്പേസ് രംഗത്ത് അറിയില്ലേ ചൊവ്വയിൽ നമ്മളൊരു ചന്ദ്രയാൻ പിന്നെ അങ്ങനെയുള്ള അവിടെ കാലുകൂത്താൻ പക്ഷേ എന്തോ ഒരു ചെറിയ താര വീണ്ടും തയ്യാറെടുക്കുന്നു അടുത്ത ഡേറ്റിലേക്ക് ഡേറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിഭാഗം വളരെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ലോകത്തിൽ തന്നെ മൂന്ന് നാലാമതൊക്കെ വന്ന് നിൽക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ നാലും അഞ്ചും എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ മുന്നിലാകുന്ന അത്രയും വളർച്ച ഈ രംഗത്തുണ്ടായി അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്വാശ്രയം ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നു ഡിഫൻസ് പ്രതിരോധം ജാഗർ ഉൾപ്പെടെ കണ്ടില്ലേ എത്ര ആയിരം കോടി രൂപയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെയാണ് ആധുനിക തരത്തിലുള്ളതെല്ലാം ഇന്ത്യയും വാരിക്കൂട്ടുന്നു എന്തിനാ നമുക്കൊരു ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടാ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്തവരാണ് പക്ഷെ നമ്മൾ എങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും നിങ്ങൾ നാലു സുഖം നമ്മളാ സഹോദരങ്ങൾ അതിർത്തി കാത്ത് കാക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ സുഖമായിട്ട് വിട ഉറങ്ങുന്നത് എത്ര പേര് മരണപ്പെടുന്നു ദിനം ദിനംതോറും വീരമൃത്യു വരിക്കുന്നു പത്രമെടുത്താൽ അതില്ലാത്തൊരു ദിവസമുണ്ടോ ഇന്നുകൊണ്ട് അഞ്ചല്ലൊരു ചെറുപ്പക്കാരൻ കാശ്മീരിൽ മരണപ്പെട്ടു വീരമൃത്യു മരിച്ചു അപ്പോൾ വീരമൃത്യു വരിച്ച ആയിരക്കണക്കിന് നമ്മുടെ ജവാന്മാർ അതത്ത് സംരക്ഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഭാഗമായി ഡിഫൻസ് പ്രതിരോധം കര നാവിക വ്യോമം ഈ മൂന്ന് വിഭാഗത്തിലും നമ്മൾ സ്വാശ്രയരാകാൻ ആരെ ആശ്രയിക്കാതെ ഒരു യുദ്ധം നേരിടാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഇതാണ് സെൽഫ് ലൈൻസ് ക്ലിയർ ആണല്ലോ മൂന്നാമത് സയൻസ് ശാസ്ത്രം സ്പേസ് ശൂന്യാകാശത്തിലുള്ള എല്ലാം ചന്ദ്രനിൽ പോകുന്നു ചൊവ്വയില് പോകുന്നു അവിടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മറ്റ് ഗ്രഹങ്ങളിൽ നമ്മളും മറ്റ് രാജ്യങ്ങളോടൊപ്പം തന്നെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളും പോവും ഇന്ത്യക്കാരതിനകത്ത് പോവും അപ്പം അതാണ് സ്പേസ് ടെക്നോളജി സയൻസ് ആൻഡ് ശാസ്ത്ര സാങ്കേതിക വിഭാഗം മേഖല ഇനി മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ മനുഷ്യവിഭവ വികാസം മനുഷ്യവിഭവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഭവം ഈ മനുഷ്യ മനുഷ്യവിഭവം അത് മനുഷ്യൻ്റെ കഴിവുകൾ അവൻ്റെ വിഭവം എന്ന് പറയുന്നത് അവൻ്റെ കഴിവ് അവൻ അത് വികസിപ്പിച്ചെടുക്കുക സമൂഹത്തിൽ ഏറ്റവും വലിയ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വിഭവം മനുഷ്യ വിഭവമാണ് ആ മനുഷ്യ വിഭവം വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ അല്ല നൂതന സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ പ്രയോഗിക്കണമെങ്കിൽ പത്ത് മുപ്പത് കൊല്ലത്തിനുമ്പ് നമ്മൾ ഇന്ത്യയായിരുന്നു ആ രാജ്യത്തുനിന്ന് സാങ്കേതിക വിദഗ്ധന്മാരെ കൊണ്ടുവരുമായിരുന്നു നോക്കുക ഇടുക്കിയിലെ ഡാം അത് പണിതനുള്ള എഞ്ചിനീയർ എന്ന് പറയുന്നത് കാനഡക്കാരനായിരുന്നു ഇന്ത്യക്കാരായിരുന്നില്ല ഇന്ത്യക്കാരവിടെ കൂട്ടുന്നതെന്ന് ഉള്ളൂ എന്ന് പറഞ്ഞാലോ ഇന്ത്യയുടെ ആദ്യത്തെ ഡാം ഇവിടെ കേരളത്തിൽ ഡാം നിർമ്മിക്കണം ഡാം നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ അറിയാൻ കാനഡയിൽ എഞ്ചിനീയർ ആയിരുന്നു കനേഡിയൻ എഞ്ചിനീയർ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിന്ന് മാറി ഇന്നിപ്പോഴൊരു ഡാം നിർമ്മിക്കുന്ന നമുക്ക് കാനഡക്കാരനും അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനൊന്നും വേണ്ട അതാണ് സ്വാശ്രയം ഇറ്റ്സ് ക്ലിയർ മനസ്സിലാവുമല്ലോ അപ്പം ഏതൊക്കെ മേഖലയിൽ സ്പെയ്സ് ടെക്നോളജി ഡിഫൻസ് സാൻസൺ ടെക്നോളജി ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻസ് ഇവയിലെല്ലാം എന്തുണ്ടാകണം നമ്മൾ സ്വാശ്രയം കൈവരിക്കണം ഇതാണ് മൂന്നാമത്തെ ലക്ഷ്യം ഞാൻ കൂടുതൽ പറഞ്ഞത് ദീർഘമേ പറഞ്ഞു സാറ് പരീക്ഷിക്കുന്ന ഇത്രയും എഴുതിയങ്ങൾ മാർക്കും അതിൻ്റെ പേജുമൊക്കെ നോക്കി മാത്രമേ ആൻസർ എഴുതാവൂ അത്രയും സാർ അത് വിശദമായിട്ട് പറയുന്നു കേട്ട് നിൽക്കത് എഴുതാം നാലാമത്തെ എന്ന് പറയുന്നത് ഇക്വിറ്റി ഡബോളുണ്ട് ഇക്യു യു ഐ ടി വൈ ഇക്വാളിറ്റി എന്ന് പറയും ഇക്വാളിറ്റി സമത്വം തുല്യത എല്ലാവരും ഒരേപോലെ ആകണം എന്നതാണ് പ്രധാനമായും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതിന് നെഹ്റു നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ പദ്ധതി മാതൃകയാണ് സ്വീകരിക്കാൻ തയ്യാറായത് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതിക്ക് രൂപം കൊടുത്തത് ആ നിലയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് ആശയം എല്ലാവരും തുല്യരാണ് എല്ലാവരും സമന്മാരാണെന്ന ആശയം ഇവിടെ വലിയവനൊന്നും ചെറിയവനും ഇല്ല ദരിദ്ര ദാരിദ്ര്യ ദരിദ്രവാസിയെന്നും പണക്കാരനും പാവ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാകണം ആ വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി സമത്വം അപ്പോഴ് രാജ്യത്ത് വളർച്ച ആധുനികവൽക്കരണം സെൽഫ് റിലയൻസ് ഇവ എന്തു ചെയ്യും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിന് പങ്കുവഹിക്കുന്നു നമ്മൾ പറഞ്ഞല്ലേ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് ലക്ഷം കൈവരിക്കാൻ എന്നാൽ സാമ്പത്തിക വികസനമുണ്ടായി സാമ്പത്തിക വളർച്ച ഉണ്ടായി ഈ മൂന്ന് മാർഗങ്ങളിലൂടെ ഏലൂടെ ഗ്രോത്ത് മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് ശരിയാണല്ലോ അപ്പൊ പിന്നെ എന്ത് വേണം ഈ രാജ്യത്തുണ്ടായ വളർച്ചയുടെ ഗുണം ഇവിടെ ഇപ്പോഴത്തെ ഒരു കണക്കുകൾ നൂറ്റി മുപ്പതിന് മേളിപ്പോ എന്ന് പറയുന്നു അത്രയും കോടി ജനങ്ങൾക്ക് ഒരുപോലെ ലഭിക്കണം ദ ഫ്രൂട്ട്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് സാർ ഒരു പുതിയ വാക്കൽ പറഞ്ഞ ഫ്രൂട്ട് ഫലം അതിന്റെ ഗുണം പുതിയ വാക്കൊന്നുമില്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ദ്രൂട്ട്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓർ എക്കണോമിക് ഡെവലപ്മെന്റ് ഹാൻഡ്സ് എല്ലാ കൈകളിലും എത്തണം എല്ലാവരെയും കയ്യിൽ കിട്ടണം എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും അയൽവാസി എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലുള്ള ജീവിത സൗകര്യങ്ങൾ ലഭ്യമാകണം ജീവനിലവാരം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം ഇന്ന് അങ്ങനെയാണോ ചുറ്റുപാട് ഒന്ന് കണ്ണോടിക്കുക നിങ്ങളെ അയൽവാസി അടുത്ത വീട്ടിലെ കൂട്ട് കൂട്ടുകാരൻ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരി ആ അവസ്ഥയാണ് നിങ്ങളുടെത് അങ്ങനെ ഈ രാജ്യത്തെ എല്ലാവർക്കും ഇതിൻ്റെ ഫലം ലഭിക്കണം ദനുള്ളി അതിനു വേണ്ടി എന്നാൽ മാത്രമേ സമത്വമാവുകയുള്ളൂ അത് ചുരുക്കം ചില കൈകളിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ ചുരുക്കം ചില ആളുകൾ കയ്യിൽ മാത്രം അത് ഒതുങ്ങി നിന്നാൽ ദർ ഇസ് നോ എക്കണോമിക് ഡെവലപ്മെൻറ്സ് നോട്ട് ടെസ്റ്റിന് വേരിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നാണ് സാമ്പത്തിക വികസനം എന്നാണ് അപ്പം സാമ്പത്തിക വികസനം കൈവരിക്കണമെങ്കിൽ ഇതിൻ്റെ നേട്ടം എല്ലാവരുടെയും കയ്യിൽ എന്തു ചെയ്യണം എത്തപ്പെടണം നോക്കുക അതാണോ എന്ന ഈ നാട്ടിൻ്റെ അവസ്ഥ

അപ്പോൾ രാജ്യം വികസിക്കണമെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലൂടെ ഏതൊക്കെ ഗ്രോത്ത്സ് മോഡണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് ലീഡ്സ് ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇവ മൂന്നും സാമ്പത്തിക വികസനത്തിലേക്ക് കൊണ്ടെത്തിക്കും സംശയമില്ല പക്ഷേ അങ്ങനെ ഉണ്ടായ വളർച്ച വികസനം ഷുഡ് ബി റീച്ച് ടു ദൾ എല്ലാവർക്കുമായിട്ട് കിട്ടണം അവിടെ ഒരു വിഭാഗം ഭൂരിഭാഗം പട്ടിണിയിലാണ് കഴിയുന്നതെങ്കിൽ ഇഫ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഭൂരിഭാഗം ആളുകളും ലിവ്സ് ഇൻ പോവർട്ടി അറിയാം വാക്ക് പോവർട്ടി ദാരിദ്ര്യം പോവർട്ടി നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കാണ് പോവർട്ടി ഇഫ് മെജോറിറ്റി പീപ്പിൾ ലീവ്സ് ഇൻ പോവർ ലിവ് ഇൻ പോവർട്ടി ദർ ഇസ് നോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് സോ ദ ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് മസ്റ്റ് റീച്ച് ടു ദ ഹാൾ ഹാൻഡ്സ് എല്ലാ എല്ലാവർക്കും കിട്ടണം പ്രധാനമായും ഈ നാല് ലക്ഷ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഓർത്തെടുത്ത് കൂടാതെ മൂന്നാല് കാര്യങ്ങളുടെ ചെറിയ പോയിന്റൂടെ ഞാനൊന്ന് പരാമർശിച്ചു പോകുമ്പോൾ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരമായി ചോദ്യം പറയും ഇനി സാർ പറയുന്നില്ല ഏതൊക്കെയാണ് ആ പോയിൻസ് എന്നുള്ളത് അതുകൂടെ ഞാൻ ബോർഡിൽ എഴുതിയിട്ട് പരിയപ്പെടുത്തി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഘട്ടം ഒരു ചോദ്യം നല്ലൊരു ചോദ്യം നമുക്കൂടെ അവസാനിപ്പിക്കാം ഞാൻ മറ്റ് ലക്ഷ്യങ്ങളൊന്ന് ബോർഡിൽ എഴുതാം ചെയ്യാം അപ്പോൾ നമ്മൾ നാല് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു കൂടാതെ കുട്ടി ഇത്തരം കാര്യങ്ങളോട് ഒന്ന് മൂന്നാലഞ്ച് പോയിന്റുകൂടെ അതിനകത്ത് നോക്കണം കാര്യം ഇതും നമ്മുടെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളാണ് കാര്യം എട്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം അതിനകത്ത് ഉണ്ടാവും ഒന്ന് രണ്ട് ചോദ്യം ഉണ്ടാവും അപ്പം എട്ട് മാർക്ക് നമ്മൾ കരസ്ഥമാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ നാല് ലക്ഷ്യങ്ങളും ഈ പറയുന്ന പോയിന്റുകൂടെ കുട്ടി പഠിച്ച് അതിനകത്ത് എഴുതണം അപ്പം ചോദ്യം എന്താണ് വേണ്ടത് ഗോൾസ് ഓഫ് ഫൈവ് പ്ലാൻസ് ഇൻ ഇന്ത്യ നാല് പോയിന്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു മറക്കരുത് കൂടാതെ നോക്ക് റാപ്പിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസ് ദൃഢഗതിയിലുള്ള ചുക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യ അല്ലെങ്കിൽ പശ്ചാത്തല വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകളും തോടുകളും കലുങ്കുകളും പാലങ്ങളും വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി എല്ലാം അതിനകത്ത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ വാക്ക് പരിയപ്പെടുക ഇത് ഇനി അങ്ങോട്ട് ചാപ്റ്റേഴ്സിൽ തോനെ പ്രാവശ്യം വരും ഇവിടെയും കേട്ട് തുടങ്ങുക എന്താ അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യം നമ്മൾ വീട്ടിൻ്റെ കൂടെ റോഡ് വേണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു നല്ല റോഡ് ഉണ്ടാവണം ഇവിടെ കണ്ടില്ലേ ഒരു മണിക്കൂറൊക്കെയാണ് ആറ്റങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ യാത്രയിൽ കൂടെ ഒരുങ്ങുന്നത് കഴക്കൂട്ടം തിരുവനന്തപുരം നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട് എന്താ നമുക്ക് അങ്ങനെ ഉള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിനില്ല പക്ഷേ തൊട്ട് കളിയിൽ കഴിഞ്ഞാൽ തമിഴ്നാടിലോട്ട് പോയാലോ അത്രയും എലിവേറ്റഡ് ഹൈവേ ആണ് എന്താ നാലു വരി പാത അവിടെ സൈക്കിളുകാരനും ഓട്ടോറിക്ഷക്കാരനും അല്ലെങ്കിൽ ബൈക്കുകാരനും വാഹനങ്ങളൊക്കെ കൊണ്ട് കയറുന്നത് അവനൊരു ട്രാക്കുണ്ട് അവനൊരു പാതയുണ്ട് ആ പാതയിൽ പൊയ്ക്കൊള്ളണം രാവിലെ തിരുവന്ത തിരുവനന്തപുരത്തുനിന്ന് ബാംഗ്ലൂർ പോകുന്നതിന് ഒരഞ്ചു മണിക്ക് വണ്ടി പുറപ്പെട്ടാൽ കാറാണെങ്കിൽ പന്ത്രണ്ടര ആവുമ്പോൾ ബാംഗ്ലൂരെത്തും ഇവിടെ നിന്ന് രാവിലെ തിരുവനന്തപുരത്തുനിന്ന് ഒരു ബസ് അല്ലെങ്കിൽ കാറ് പുറപ്പെട്ടാൽ ബാംഗ്ലൂരെ എത്താൻ രണ്ട് ദിവസം എടുക്കും വ്യത്യാസം മനസ്സിലാക്കുക അത്ര അടിസ്ഥാന സൗകര്യം റാപ്പിഡ് മീൻസ് കുക്ക് ദ്രുതഗതിയിൽ പെട്ടെന്ന് സ്പീഡായിട്ട് അതാണ് വാക്കിന റാപ്പിഡ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ദൃത കർമ്മസേന എപ്പോഴും എന്നും നിൽക്കുന്ന സേന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആർ എ പി അതേപോലെ വാക്കേണ്ട റാപ്പിഡ് ക്യുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പര്യപ്പെടുത്തി പശ്ചാത്തല റോഡ് തോട് ഇതെല്ലാം ചേർത്താണ് ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ വികസനം രണ്ട് ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആരോഗ്യ സൗകര്യത്തിൽ പുരോഗതി ആരോഗ്യ മേഖലയിൽ പുരോഗതി ഉണ്ടായിരിക്കണം അതിൽ നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല കൊറോണ കേരളത്തിൽ മാത്രമാണ് വളരെയധികം വ്യാപിക്കാതെ പോയത് പക്ഷേ എന്നാൽ മാറിയിട്ടുണ്ട് ആളുകളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അത് നാലായിരം അടുപ്പിച്ചെത്തുന്നു അത് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് ഈ നാലാം ഘട്ടത്തിൽ കാരണം നമ്മൾ പൊതുവേ കേരളീയർ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഞാനുൾപ്പെടെ മാസ്ക് ധരിക്കുന്നു എന്നാൽ മാസ്ക് ധരിക്കാതെ പുറത്ത് പോവുള്ളൂ കൂട്ടം കൂടി നിൽക്കുന്നിടത്ത് നമ്മൾ പോകരുതെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യരുത് അവിടെ പോവുള്ളൂ അപ്പം ഇത്തരം പ്രവണത വെച്ച് പുലർത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കുറേ കൂടെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാം തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പേടി എല്ലാവർക്കും മാറി കൊറോണ അത് വന്നാൽ മരിക്കുകയെന്നുമില്ല പതിനാല് ദിവസം എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കിടക്കണം ഈ ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഭൂരിഭാഗം കേരളീയരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ ഒരു അവസ്ഥ കയറിയ അത്രയ്ക്കും ആരോഗ്യ ആശുപത്രി സൗകര്യങ്ങൾ കേരളത്തിലില്ല എന്നുള്ളൊരു ഭീഷണി നമുക്ക് മറുഭാഗത്തുണ്ട് കോളേജുകളും സ്കൂളുകളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം എന്താക്കി അതിൻ്റെ ചികിത്സാ കേന്ദ്രങ്ങളാക്കി കേരളത്തിൽ സ്ഥലമില്ല അതാണ് അതിൽ പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുകയുള്ളു അതും പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് പുരോഗതി ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആരോഗ്യ സൗകര്യങ്ങൾ ഹെൽത്ത് ഫെസിലിറ്റീസ് ആരോഗ്യ സംവിധാനം സൗകര്യങ്ങൾ മൂന്ന് അഡ്വാൻസ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളർച്ച ഏതൊക്കെ ഉണ്ടാകണം കാർഷിക വ്യാവസായിക മേഖലയിൽ ഉൽപാദനത്തിൽ വളർച്ച ഉണ്ടാകണം അഡ്വാൻസ് അഡ്വാൻസ്മെന്റ് പുരോഗതി വളർച്ച കാർഷിക വ്യാവസായിക ഉൽപ്പാദന രംഗങ്ങളിൽ ഉണ്ടാകണം കുഴപ്പമില്ലല്ലോ റാപ്പിഡ് ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു ലക്ഷ്യമാണ് ഇമ്പ്രൂവ്മെൻ്റ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് അടുത്തൊരു ലക്ഷ്യമാണ് അഡ്വാൻസ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മൂന്നാമത്തെ ലക്ഷ്യമാണ് പഞ്ചവത്സവ പദ്ധതിയുടെ നാല് സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞു കഴിഞ്ഞത് സയൻസ് ശാസ്ത്ര സാങ്കേതിക വളർച്ച ഞങ്ങൾ സംസാരിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും ശാസ്ത്ര സാങ്കേതിക വളർച്ച സയൻസ് ആൻഡ് ടെക്നോളജി ദെൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്രാമവികസനം ഗ്രാമീണ വികസനം ഗ്രാമവികസനം രാജ്യത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളാണെന്ന് മഹാനായ ഗാന്ധി പറഞ്ഞു ഗ്രാമം വികസ വികസി ഗ്രാമം വികസിച്ചാലേ രാജ്യം വികസിക്കുകയുള്ളു അല്ല ഡൽഹി ബാംഗ്ലൂർ മുംബൈ തുടങ്ങിയ പട്ടണങ്ങൾ ഈ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന പട്ടണങ്ങൾ വികസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് നിങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാവണം അവർ മാത്രം അനുഭവിച്ചാൽ പോരാ ഓക്കെ ഈ നമ്മളെ ആളുകൾക്ക് വലിയൊരു താല്പര്യം ഉണ്ടല്ലോ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്ന് തിരുവനന്തപുരത്ത് താമസം മാറ്റുക അതിപ്പം കുറഞ്ഞപ്പോൾ ഇവിടെ എറണാകുളമായി രണ്ട് ഹൈടെക്ക് സിറ്റികളാണ് ഒന്ന് എറണാകുളം കേരളത്തിൽ പിന്നെ തിരുവനന്തപുരം എല്ലാ സംവിധാനങ്ങളും വീട്ടുമുറ്റം അല്ല നമ്മളെ റോഡിൽ ഇറങ്ങിയാൽ നമുക്ക് ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റൽ പോകണമെങ്കിലും പോകാം കൈ കാണിച്ചാൽ ബസ് കിട്ടും ഇച്ചിരി അപ്പുറത്തുള്ള ട്രെയിൻ കിട്ടും കുറേ കൂടെ മുന്നോട്ട് അതേ സമയം വേണ്ട എയർപോർട്ട്സ് എല്ലാ സംവിധാനവും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഗ്രാമവികസനം ബാങ്കുകൾ സ്കൂളുകൾ കോളേജുകൾ എല്ലാം കയ്യെത്തും ദൂരത്താണെങ്കിലോ അങ്ങനെ വികസനമെന്ന് പറയാൻ പറ്റുകയുള്ളു ഇവിടെ പലപ്പോഴും അപകടമൊക്കെ സംഭവിച്ച രോഗി അങ്ങെത്തുമ്പോൾ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എറണാകുളത്തോ എത്തുന്നതിനും മരണപ്പെടാറുള്ളൂ അത് എന്തുകൊണ്ടാണ് നമുക്കറിയുള്ള സംവിധാനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളില്ല ഇപ്പം റൂറൽ ഡെവലപ്മെൻറ്റ്സ് ഗ്രാമവികസനം അടുത്തത് പോവർട്ടി ഇറാഡിക്കേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇ ആർ എ ഡി ഐ സി ഇതൊക്കെ ഞാനൊന്ന് ഷോർട്ടായിട്ട് ഇരിക്കുന്നു അടുത്ത ഇതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പോവർട്ടി അടുത്തൊരു ചാപ്റ്ററാണ് അവിടേക്ക് ദീർഘമായി സംസാരിച്ച് മനസ്സിലാക്കി പോകേണ്ട പോയിന്റ് ആണ് പോവർട്ടി ഇറാഡിക്കേഷൻ ഇറാഡിക്കേറ്റ് ചെയ്യുക ഉന്മൂലനാശം ചെയ്യുക ഇല്ലാതാക്കുക പോവർട്ടി ഇറാഡിക്കേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യം ഇല്ലാതാക്കുക ഈ രാജ്യത്ത് ൊക്കെ ഈ രാജ്യത്ത് ഭൂരിഭാഗം ജനങ്ങളും പട്ടിണിയിലാണെങ്കിൽ ഈ രാജ്യത്തിന് വളർച്ചയുണ്ടെന്ന് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞാലും വികസനം ഉണ്ടെന്ന് പറയാൻ പറ്റൂ പറ്റില്ല പട്ടിണി മാറണം പട്ടിണി മാറുക എന്ന് പറയുന്നതുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മാറിയോ ഈ രാജ്യത്ത് വിശന്നു വലഞ്ഞ ഒരു 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 പാവപ്പെട്ടവൻ ആഹാരം എടുത്ത് കഴിച്ചു അവന് തല്ലിക്കൊന്ന നാടാണ് കേരളം അത്ര പുരോഗമിച്ചിരിക്കുക അല്ലേ ശരിയല്ലേ പത്രത്തിലൊക്കെ വായിച്ചാലും ഒരു പാവപ്പെട്ടവനെ ഭക്ഷണം മോഷ്ടിച്ചു തിന്നുവെന്നും പറഞ്ഞു കുറേ ആൾക്കാർ കൂടി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അത് ഒരു സംഗതിയാണ് ഇന്ത്യയിലെ ലോകത്ത് കാര്യം കേരളത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നുവെച്ചാൽ പട്ടിണിയാണ് ഒരു വിഭാഗം ആൾക്കാർ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പട്ടിണിയിലാണ് അതിന് അത് ഇല്ലാതാക്കുക ഇറാഡിക്കേഷൻ ഉന്മൂലനാശം ചെയ്യുക നിർമ്മാർജ്ജനം ചെയ്യുക വാക്ക് പരിയപ്പെടുക ഇറാഡിക്കേഷൻ ഇല്ലാതാക്കുക സിമ്പിളായിട്ട് പറഞ്ഞാൽ പട്ടിണി ഇല്ലാതാക്കുക നമ്മളെ പ്രയോഗം മറ്റൊന്ന് റൈസ് ഓർ ഇൻക്രീസ് ആറ് ഐ എസ് ആണ് ഉയർത്തുക എന്നാണ് റൈസ് ഉയരുക റൈസ് ഉയർത്തുക അപർബായിട്ട് പറയണ്ട റൈസ് ഉയർത്തുക ഓർ ഇൻക്രീസ് വർദ്ധിപ്പിക്കുക എന്താ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക എന്താ ജീവിത നിലവാരം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മളൊരു വാക്ക് പറയുന്നത് എന്താ ജീവിത നിലവാരം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജീവിത നില ഞാനക്കൊരു സാധാരണക്കാരനാണ് നിങ്ങളിമ്പ്ര ഞാനും പാവപ്പെട്ടവനാണ് പാവപ്പെട്ടെന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ജീവ നിലവാരം ഇവിടുത്തെ സമ്പന്നനോടൊപ്പം നമുക്ക് എത്താൻ ആഗ്രഹിക്കാൻ പറ്റത്തില്ല നമുക്കുള്ള വരുമാനം ഇല്ല അപ്പം നല്ല ഏറ്റവും കൂടിയ വാഹനങ്ങളിൽ ഏതൊക്കെ റോഡ്സ് റോയ്സോ അല്ല ബി എം ഡബ്ല്യു അല്ലെങ്കിൽ ബെൻസ് ഓടി തുടങ്ങിയ വാഹനങ്ങളിൽ പോകുമ്പോൾ ഒരു സൈക്കിൾ പോലും ഇല്ലാത്തവരാണ് ഒരു ഭാഗവും ജീവിത നിലവാരം പണമില്ല അപ്പം അവരോടൊപ്പം ജീവിത നിലവാരം എത്തിയില്ലെങ്കിലും എല്ലാവരുടെയും ജീവനിലവാരത്തിൽ മാറ്റം ഉണ്ടാകുക എന്നതാണ് ഈ രാജ്യത്ത് എല്ലാവരും ബെഞ്ചിൽ പോകണമെന്നല്ല എല്ലാവരും ഹൈടെക് കോളേജിലോ സ്കൂളിലോ പഠിക്കണമെന്നല്ല എല്ലാവരും സുഭിക്ഷമായ എല്ലാ പോഷക മൂല്യങ്ങളും ഉൾപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്നല്ല ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിക്കണമെന്നല്ല ഏറ്റവും നല്ല വീടുകളിൽ താമസിച്ച് കഴിയണമെന്നല്ല മിനിമം സ്റ്റാൻഡേർഡ് ഒരു കുറഞ്ഞ തരത്തിലെങ്കിലും ജീവനിലവാരം എല്ലാവർക്കും ഉയരണം ദൻ ഉൻ ചേ ദറ്റ് ഇസ് എക്കണോമിക് ഡെവലപ്മെൻസ് എങ്കിൽ മാത്രമേ സാമ്പത്തിക വികസനം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഞാൻ ഇവിടെ കൊണ്ട് ഈ ചോദ്യത്തിന് ഇത്ര അവസാനിപ്പിക്കുകയാണ് നാല് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പോയിന്റ് ഇങ്ങനെ കൂട്ടി പഠി ഓർത്തുവയ്ക്കേണ്ട ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്ത് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം സെൽഫ് റിലയൻസ് അറിയാം നാലാത്ത ഇക്യു ടി ക്യൂ യു ഐ ടിഒ സമത്വം തുല്യത ഇവ കൂടാതെ നോക്ക് ാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഒന്നുകൂടെ കേട്ടാൽ മതി സാർ ഒന്നുകൂടെ പറഞ്ഞ് മുഷിയുന്നില്ല മുഷിപ്പിക്കുന്നില്ല ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത് ഫെസിറ്റീസ് അഡ്വാൻസ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സയൻസ് ആൻഡ് ടെക്നോളജി റൂറൽ ഡെവലപ്മെന്റ്സ് പോവർട്ടി ഇറാഡിക്കേഷൻ റൈസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾ കേട്ടുകഴിഞ്ഞു പുതിയ പുതിയ വാക്കുകൾ ഇത് കറക്റ്റാ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ എഴുതിയ മാർക്ക് മേടിക്കേണ്ടതാണ് കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ ഈ പുതിയ പദങ്ങൾ നിങ്ങൾ എഴുതി ശീലിക്കുക മനസ്സിലാക്കുക എവിടെ അർത്ഥം അത് ഒന്നിലധികം പ്രാവശ്യം കേൾക്കുക യു ഗെറ്റ് ഐഡിയ നിങ്ങൾക്ക് ആവശ്യം കൃത്യമായിട്ട് കിട്ടും ഇഫ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അധികാരികളെ സി ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവസാനിപ്പിച്ചു വട്ട് അർ ദ ഗോൾസ് ഓഫ് ഫൈവ് ടൈംസ് ഇൻ ഇന്ത്യ ഉത്തരം ഇവിടെ ചോദ്യം ഉറപ്പാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദ്യം ഉറപ്പാണ് സാറി രണ്ടാമത്തെ ചാപ്റ്ററിൽ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് വന്നത് അത് പഠിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും നല്ല പോലെ മനസ്സിലാക്കുക നോട്ട്സ് തരുന്നതായിരിക്കും ഇതൊക്കെ ഒന്ന് ഒന്നൂറിലധികം പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും നിൽക്ക് എല്ലാവർക്കും നന്ദി എല്ലാവരും ഒന്ന് പ്രാവശ്യം കേൾക്കണം ആരും ഒന്ന് വിട്ടുപോകരുത് ഓക്കെ താങ്ക് യു